ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ ദൈവകാരുണ്യത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനും ദൈവകരുണയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനും നമുക്കിടയാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിശുദ്ധ മറിയത്തോടുകൂടി വിശുദ്ധ ഫൗസ്റ്റീന എന്നുള്ളതാണ്. ദൈവകാരുണ്യ ഭക്തി ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിശുദ്ധ ഫൗസ്റ്റീന. 1905 ഓഗസ്റ്റ് 25 പോളണ്ടിൽ ഗ്ലഗോവീസ് എന്ന ഗ്രാമത്തിൽ ഫൗസ്റ്റീന ജനിച്ചു. ഹെലൻ എന്ന പേരിൽ മാമുദീസ മുക്കപ്പെട്ടു. 2 വർഷത്തെ സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മൂലം കുടുംബത്തെ സഹായിക്കുവാൻ ഹെലൻ വീട്ടിൽ നിന്നും അകലെയുള്ള ഒരു സ്ഥലത്ത് ജോലി അന്വേഷിച്ചു പോകേണ്ടി വന്നു. 20-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഹെലൻ മഗ്ദലൻ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ ചേർന്നു. ഒരു കന്യാസ്ത്രീയാകണമെന്നുള്ള അവളുടെ ആഗ്രഹത്തെ മാതാപിതാക്കൾ 3 പ്രാവശ്യം തടഞ്ഞുവെങ്കിലും പിന്നീട് അനുവദിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാത്മാവെന്ന നിലയിൽ അസാധാരണമായ പലതും അവളിൽ സംഭവിച്ചു. അവളുടെ കുമ്പസാരക്കാരനായിരുന്ന സൊപ്പോക്കോ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എഴുതി വച്ചിരുന്ന ഡയറിയിൽ അവൾക്ക് നമ്മുടെ കർത്താവിൻ്റെയും ദൈവമാതാവിൻ്റെയും മാലാഹാമാരുടെയും ദർശനമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതകാലത്ത് അവൾക്ക് ലഭിച്ചിരിക്കുന്ന ദർശന വിവരങ്ങളും ഈശോ കൊടുത്തിരിക്കുന്നതും മാതാവ് കൊടുത്തിരിക്കുന്നതുമായ സന്ദേശങ്ങളും ആ ഡയറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഫാത്തിമയിൽ വെച്ച് 1917 തൻ്റെ പരിശുദ്ധ മാതാവ് മനുഷ്യകുലം പാപത്തെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും തപസ്സും പരിഹാര പ്രവൃത്തികളും അനുഷ്ഠിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും അത് പലരും കാര്യമായി എടുത്തില്ലെന്ന് കണ്ട് ഈശോ തന്നെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഏതാനും വ്യക്തികൾ വഴി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശം നൽകുകയുണ്ടായി. ഈശോ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ് അവൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്തോടെ തൻ്റെ കരുണയിലേക്ക് തിരിയുന്നവരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുമെന്നും അസ്വസ്ഥമായ നമ്മുടെ മനുഷ്യവർഗത്തോട് എൻ്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ സമീപിക്കുന്നതിന് പറയുക, ഞാൻ സമാധാനം കൊണ്ട് അതിനെ നിറയ്ക്കുമെന്നും ഈശോ അറിയിച്ചു. എൻ്റെ ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കാരുണ്യത്തിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം. എൻ്റെ കാരുണ്യം അപേക്ഷിക്കുന്ന ആത്മാവ് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള സന്തോഷം എനിക്ക് പ്രദാനം ചെയ്യുന്നു. അതിൻ്റെ പ്രതീക്ഷയിൽ കവിഞ്ഞുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് ഞാൻ നൽകും. ഏറ്റവും വലിയ പാപിയായിരുന്നാലും എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന പക്ഷം എനിക്കതിനെ ശിക്ഷിക്കുന്നതിന് സാധിക്കുകയില്ല. അളവില്ലാത്തതും മനുഷ്യബുദ്ധിക്കതീതവുമായ കാരുണ്യം മൂലം ഞാൻ ആ ആത്മാവിനെ നീതീകരിക്കുവാൻ ശ്രമിക്കുന്നു. ലോകം മുഴുവനും എൻ്റെ കരുണയെക്കുറിച്ച് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ശരണപ്പെടുന്ന ആത്മാക്കൾക്ക് ഞാൻ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് എല്ലാവരോടും പറയുക. എൻ്റെ കാരുണ്യം അവസാനിക്കുന്നില്ലെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. പാപി എൻ്റെ അടുക്കൽ വന്ന് ശങ്കിക്കാതിരിക്കട്ടെ. വീണ്ടും പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശത്തിൽ പറയുന്നത്, കാരുണ്യത്തിൻ്റെ വാതിലിലൂടെ പ്രവേശിക്കുവാൻ മനസ്സില്ലാത്തവൻ നീതിയുടെ വാതിലിലൂടെ കടക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ കരുണയുടെ ദിവസങ്ങൾ നീട്ടിത്തന്നിരിക്കുന്നു. എൻ്റെ സന്ദർശനത്തിൻ്റെ സമയം അറിയാത്തവന് ദുരിതം. വീണ്ടും പരിശുദ്ധ അമ്മ ഫൗസ്റ്റീനയോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് മുമ്പേ എല്ലാ ആത്മാക്കളും കാരുണയുടെ ആനുകൂല്യം എടുക്കട്ടെ. നമ്മുടെ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞ വാക്കുകൾ വീണ്ടും ലോകത്തോട് എൻ്റെ കരുണയെപ്പറ്റി പറയുക, അത് എത്ര അഗ്രാഹ്യമാണെന്ന് എല്ലാവരും അറിയട്ടെ.
സമീപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുടെ അടയാളമാണിത്. അവസാന വിധിയുടെ ദിവസം വരും. ഞാൻ വിധിയാളനായി വരുന്നതിനു മുമ്പ് കാരുണ്യത്തിൻ്റെ രാജാവായി എന്നെ തന്നെ വെളിപ്പെടുത്തും. 1936 നമ്മുടെ പരിശുദ്ധ അമ്മ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞു, എൻ്റെ മകളെ, ഞാൻ ലോകത്തിന് ഒരു രക്ഷകനെ നൽകി. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി അവിടുത്തെ കരുണയെക്കുറിച്ച് പ്രഘോഷിച്ച് ലോകത്തെ ഒരുക്കണം. അവിടുന്ന് പിന്നീട് വരും. രക്ഷകനായിട്ടല്ല, നീതിയുള്ള വിധിയാളനായിട്ടായിരിക്കും. അത് ഭയാനകമായ ഒരു ദിവസമായിരിക്കും. അത് നീതിയുടെ ദിവസമാക്കി മാറ്റും. അത് കോപത്തിൻ്റെ ദിനമായിരിക്കും. അവസാന വിധിയെ സംബന്ധിച്ച് സമയമുള്ള ഇപ്പോൾ ആത്മാക്കളോട് പറയുക, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ആത്മാവിൻ്റെ കണക്ക് കൊടുക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന ദിവസത്തിന് മുമ്പ് നമ്മെ തന്നെ ഒരുക്കുവാൻ നമുക്കിടയാകട്ടെ. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയുടെ വാതിലിലൂടെ കടന്ന് കർത്താവിനെ സമീപിക്കുവാൻ നമുക്കിടയാകട്ടെ. കാരുണ്യമുള്ള പരിശുദ്ധിയമ്മ നമുക്ക് വേണ്ടി മാതൃ സംഭവിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീ